സഭ അതാ നമുക്ക് കയറാം. അപ്പോൾ വലിയ ഏവിയറി ഒന്നുമല്ല, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പം ടൈറ്റിലൊക്കെ അങ്ങനെ കൊടുത്തൊന്നുമില്ല, ഇത് ഏവിയറി ഒന്നുമല്ല, ചെറിയൊരു ലോഫ്റ്റ് എന്നൊക്കെ വേണേൽ പറയാം. എനിക്കിത് ഉണ്ടാക്കാനായിട്ട് സീറോ കോസ്റ്റ് ആവശ്യം വന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. കാരണം വലയാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, വല എൻ്റെ വീട്ടിൽ കുറേ ഉണ്ടായിരുന്നതുകൊണ്ട് അത് ഉപയോഗിച്ച് ചെയ്തപ്പോൾ എനിക്ക് കോസ്റ്റ് ഒന്നും വന്നില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് സീറോ കോസ്റ്റ് കൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിൽ വല ആവശ്യത്തിന് ഇല്ലാന്നുണ്ടെങ്കിൽ മേടിക്കാം. വലയ്ക്ക് ഗ്രില്ലിൻ്റെ അത്രയും പൈസ ആവില്ല, വല ഇത്രയൂടെ നമുക്ക് എളുപ്പത്തിൽ സെറ്റ് ചെയ്യാനും പറ്റും, പിന്നെ അധികം പൈസയൊന്നും ആവുന്നില്ല. മീറ്ററിന് 100 രൂപ 200 രൂപയ്ക്കൊക്കെയാണ് കിട്ടാറുള്ളത്. പിന്നെ ഈ പ്ലേസ് നല്ല അടിപൊളി പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നി, നല്ല അടിപൊളി ഒരു സ്ഥലം തന്നെയാണ്. മരത്തിൻ്റെയൊക്കെ നല്ല തണലും എല്ലാം ഉള്ളതുകൊണ്ടാണ് ഇവിടെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഏറെക്കുറെ കൂടുതലും വലയായതുകൊണ്ട് നമുക്ക് ഫുൾ ടൈം അഴിച്ചുവിടാൻ പറ്റില്ല. അതേ പ്രാവു ഇതേ നമ്മൾ വീഡിയോ എടുക്കുന്നതൊക്കെ വന്ന് നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ ടൈം ഒന്നും നമുക്ക് അഴിച്ചുവിടാനായിട്ട് സാധിക്കില്ല. ഇതിനെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഫുൾ ടൈമൊക്കെ അഴിച്ചുവിട്ടാൽ മറ്റ് ജീവികൾ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പം നമ്മൾ തീറ്റ കൊടുക്കാൻ നേരത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് അഴിച്ചു വിടാം, നമ്മളുള്ളപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് അഴിച്ചു വിടാം. അപ്പം നിങ്ങളാരെങ്കിലും ഇതുപോലെയൊക്കെ വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ വല വെച്ചെന്ന് സെറ്റ് ചെയ്യുന്നത് അത്യാവശ്യം കുഴപ്പമില്ലായിരിക്കും. കാരണം നമുക്ക് തീറ്റ കൊടുക്കുന്ന സമയത്ത് രാവിലെയും വൈകിട്ടൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ അഴിച്ചു വിടാം. അത് ഇണങ്ങിയതിന് ശേഷം വേണം, അത്യാവശ്യം ഒന്ന് ഇണങ്ങിയതിന് ശേഷമേ നിങ്ങൾ പുറത്തേക്ക് വിടാവുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ വലേൻ്റെ പൊക്കത്തേക്കൂടെയൊക്കെ ചാടി പോവൊക്കെ സംഭവിച്ചേക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ കണ്ടു, ഞാൻ കുറച്ച് വീഡിയോസ് യൂട്യൂബിലും കണ്ടായിരുന്നു ഇതുപോലെ വല വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വല വെച്ച് ചെയ്താൽ ശരിയാവുമോ എന്ന് ആലോചിച്ച് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. വലിയ കുഴപ്പമില്ല. പിന്നെ ഇതാണ് എൻട്രൻസ്, ഇതാ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടല്ലോ സ്ഥലം, കണ്ടല്ലോ എൻട്രൻസ്. ഇതാ എന്താ ഇപ്പം നിങ്ങളെ കാണിച്ചു തരുന്നത്, ഇതാണ് നമ്മുടെ എൻട്രൻസ് എന്ന് പറയുന്നത് പുറകിലാണ്. പിന്നെ ഇത് തീറ്റ, തീറ്റ നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ് തീറ്റയാണ്. കടല അതുപോലെ തന്നെ ഗോതമ്പ്, ചെറുപയർ, പിന്നെ നമ്മൾ ആ മേടിച്ച കടയിൽ നിന്ന് കുറച്ച് മിക്സ്ഡ് തീറ്റ തന്നായിരുന്നു, പെല്ലറ്റെല്ലാം. അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഒരു ദിവസം കഷ്ടി ആയിട്ടില്ല കൊണ്ടുവന്നിട്ട്, ഞാൻ അതിന് മുമ്പ് വീഡിയോ ഇട്ടതാണ്. ഒരു ദിവസം ആയിട്ടുള്ള അത്ര കാര്യമായിട്ട് ഇണങ്ങിയിട്ടൊന്നുമില്ല, ഇണക്കം വരില്ല. ഇപ്പോൾ ഓരോരാഴ്ച 2-3 ആഴ്ച പിടിക്കും ഇണക്കം വരാനായിട്ട്, എന്നിട്ടേ നമ്മൾ തുറന്ന് വിടുന്നൊക്കെ ഉള്ളൂ. അപ്പോൾ അല്ലാതെ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പറന്ന് പോവും. എന്തായാലും നല്ല അടിപൊളി പ്രാവാണ്, ഫാൻസീന് നാടൻ്റെയും ക്രോസാണ്, ഒരു ക്രോസ് ബ്രീഡാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെയാണ്, അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ വൈറ്റാണ്, ഫുൾ വൈറ്റാണ്. ഫ്രണ്ട്സ്, ഇത് ആണും പെണ്ണും മെയിലും ഫീമെയിലും ആണെന്നാണ് തന്നവർ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കീലത്തെ ഏഞ്ചൽ വിങ്സ് എന്ന് പറഞ്ഞൊരു കടയിൽ നിന്നാണ് മേടിച്ചത്, നല്ല കടയാണ്. അപ്പോൾ അവർ പറഞ്ഞത് ആണും പെണ്ണും ആണെന്നാണ് പറഞ്ഞത്, പക്ഷേ അത്ര ഉറപ്പില്ല, കാരണം ഇത് വലുതായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോഴേ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇതാണാണോ പെണ്ണാണോ പൂവനാണോ പടയാണോ, നമുക്ക് ഇപ്പോഴേ പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്തായാലും ഈ ഒരു പ്രാവ് 2 എണ്ണം അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ലോഫ്റ്റിൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു മഴയും ചെറിയൊരു കാറ്റൊക്കെ ആയിട്ട് പെയ്തു, അത് അപ്പം തന്നെ പോയി. നല്ല കാറ്റായിരുന്നു, കൂടുതലും ചാറ്റൽ മഴ പോലെയൊക്കെ ഉണ്ടായിരുന്നു, കാരണം ടാർപ്പളം വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഴിച്ചു വിടാൻ അതിൻ്റെ അകത്ത് പറ്റുമെന്നുള്ളൊരു ചോദ്യം നിൽക്കുന്നുണ്ടാവും, പ്രാവിനെ ഇതിൻ്റെ അകത്തും കഴിച്ചു വിടാൻ പറ്റുമെന്ന്. നമുക്ക് തീർച്ചയായിട്ടും അഴിച്ചു വിടാം, പക്ഷേ അത് ഇണങ്ങിയതിന് ശേഷം മാത്രം വേണം, കാരണം ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് പറന്നു പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ മുകളിൽ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല, നമ്മളിവിടെ മുകളിൽ നെറ്റ് ഇട്ടിട്ടില്ല. മുകളിൽ നെറ്റ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അഴിച്ചു വിടാം. പിന്നെ നമ്മളിപ്പോൾ ഇതുവരെ അഴിച്ചു വിട്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇണങ്ങട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. 2-3 ആഴ്ച ഒക്കെ ആയിട്ട് നമ്മളിനി അഴിച്ചു വിടുന്നുള്ളൂ. അപ്പോൾ അതേ ഫുള്ള് കവേർഡാണ്, പ്രശ്നമൊന്നുമില്ല, പക്ഷേ എങ്കിലും അതൊന്ന് ഇണങ്ങട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ. പിന്നെ കുറച്ചുകൂടെയൊക്കെ സ്പേസ് നമുക്ക് വെച്ചക്കൊള്ളുന്നുണ്ട്. ഈ ഒരു സൈഡിലെ വല കുറച്ചുകൂടെ ഇറക്കുവാണെങ്കിൽ, അങ്ങനെയൊക്കെ കുറച്ചുകൂടെ വല ഇത്രയും കൂടെ പുറകിലേക്കൊക്കെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ സ്പേസ് കിട്ടും അഴിച്ചു വിടുമ്പോഴത്തേക്കും. ഇനിയിപ്പോൾ നമുക്ക് പരിപാടി ഒന്നും തന്നെ ഇല്ല, ഇത് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക, ഈ ഒരു വലയും കാര്യങ്ങളൊക്കെ ഇത്രയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക. ശേഷം ഒരു 2 ആഴ്ച വെയിറ്റ് ചെയ്താൽ നന്നായിട്ട് ഇണങ്ങിയതിന് ശേഷം മുകളിലും കൂടെ കഴിയുമെങ്കിൽ നെറ്റടിക്കുക, എന്നിട്ട് അഴിച്ചു വിടാം, യാതൊരു പ്രശ്നവും ഇല്ല. നമുക്കും വേണമെങ്കിൽ തുടക്കക്കാരാണ് ലോ ബഡ്ജറ്റിൽ ഇങ്ങനെ തുടങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം, കാരണം ഇത് ഇത്രയും കൂടെ സിമ്പിളാണ്, നമുക്കധികം റിസ്ക് ഇല്ലാതെ തന്നെ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് അപ്ഡേഷൻസൊക്കെ വരുത്താനുണ്ട്, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് അഴിച്ചു വിടാം. അപ്പോൾ എൻ്റെ ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളാണോ അല്ലയോ എന്ന്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.
എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കി അപ്ഡേഷൻസൊക്കെ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ബൈ. Can't be afraid to leave this out. We got this.